To view this video in English, please click the link given above. In the 12th class, welcome to Biology My Passion. I am Saumya Hare Krishna. We are learning the chapter Organisms and Population. That is interspecific interaction. We are learning the predation, parasitism, competition. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കമൻസലിസം എന്നൊരു ഇന്റർസ്പെസിഫിക് ഇന്ററാക്ഷൻ ആണ്. ഇത് രണ്ട് സ്പീഷീസ് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്. അതിൽ ഒരു സ്പീഷീസിന് പ്രയോജനമുണ്ട്, അതായത് പ്ലസ്സും മറ്റൊരു സ്പീഷീസിന് യാതൊരു പ്രയോജനവും ഇല്ല എന്ന ഉപദ്രവവും ഇല്ല. അതായത് പ്ലസ് സീറോ, പ്ലസ് ആണെങ്കിൽ പ്രയോജനം എന്ന് പറയാം, മൈനസ് ആണെങ്കിൽ ഡിട്രിമെന്റൽ അല്ലെങ്കിൽ ഹാംഫുൾ ആണെന്ന് പറയാം അല്ലേ. ഇവിടെ രണ്ടും ഇല്ല, സീറോ ഇഫക്റ്റ് ആണ്. സോ നമുക്ക് ഇതിനൊരു തരം കൈൻഡ്നെസ് എന്ന് പറയാം. നമ്മളിപ്പോൾ ഒരാളെ സഹായിക്കുമ്പോൾ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയിലെ മറ്റേയാൾക്കൊരു ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും, നമുക്കൊന്നും നേടാനും ഇല്ല നഷ്ടപ്പെടാനും ഇല്ല, ആ ഒരു അവസ്ഥ അല്ലേ. അപ്പോൾ കോമൻസലിസം തന്നെ നാല് എക്സാമ്പിളാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. ഇത് നാലും നിങ്ങൾ ബൈഹാർട്ട് ചെയ്തിട്ട് കമൻസലിസം ആണെന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, സോ നമ്മളിവിടെ ആദ്യം പറയുന്നത് എഗ്രറ്റും കാറ്റലിൻ്റെയും എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾ വയലിലൊക്കെ നോക്കിയാൽ, അല്ലെങ്കിൽ പാടത്തൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ പ്രദേശങ്ങൾ നോക്കിയാൽ, പശു ഇങ്ങനെ പുല്ല് തിന്നുന്ന സ്ഥലത്ത് തന്നെ ഒരു പക്ഷി ഇങ്ങനെ കൂടി ചാടിച്ചാടി നടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ? ഈ പശു ഇങ്ങനെ പുല്ലിങ്ങനെ കടിച്ച് കഴിക്കുമ്പോഴേക്കും അതിങ്ങനെ അപ്രൂട്ട് ചെയ്യുകയാണ്, അവിടെ മണ്ണ് ഇളകുകയാണ്. അപ്പോൾ അതിനകത്തുനിന്നുള്ള ചെറിയ വോംസും ഇൻസെക്ട്സും ഒക്കെ പുറത്തു വരുമ്പോഴേക്കും ഈ പക്ഷിക്ക് അത് കഴിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇവിടെ പക്ഷിക്ക് എളുപ്പമാണ്, ഫൊറേജിങ് എളുപ്പമായിട്ട് മാറുന്നുണ്ട്. പക്ഷേ പശുവിന് ഈ പക്ഷിയെ കൊണ്ട് ഒരു ഉപദ്രവവും ഇല്ല, ഉപകാരവും ഇല്ല. അപ്പോൾ അതൊരു കമൻസലിസത്തിന് എക്സാമ്പിളാണ്. അതേപോലെ തന്നെ നമ്മൾ മാംഗോ ട്രീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ മാംഗോയുടെയൊക്കെ പുറത്ത് ചിലപ്പോൾ ഓർക്കിഡ്സ് വളരുന്നത് കാണാം. ഇവിടെ ഓർക്കിഡ് മാംഗോ ട്രീയിലെ പാരസൈറ്റ് അല്ല. അവിടെ ഓർക്കിഡ് ന്യൂട്രിയൻസ് ഒന്നും വലിച്ചെടുക്കില്ല, ഓർക്കിഡിന് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. പക്ഷേ മാവിൻ്റെ പുറത്തൊന്നും ഇരിക്കുന്നേ ഉള്ളൂ, അപ്പോൾ ഒരു പൊസിഷൻ മാത്രമേ അതവിടെ ഓക്യുപ്പൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ കേസിലും ഓർക്കിഡിന് ബെനിഫിറ്റ് ആണ്, അതിനൊരു പ്ലേസ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ കിട്ടുന്നുണ്ട്. പക്ഷെ മാംഗോയ്ക്ക് അതുണ്ട്, അല്ലെങ്കിൽ മാംഗോ ട്രീക്ക് അതുകൊണ്ട് വലിയ പ്രയോജനവും ഇല്ല എന്ന ഉപദ്രവവും ഇല്ല. അപ്പോൾ അതൊരു കമൻസലിസത്തിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ വേറൊരു എക്സാമ്പിളാണ് നമ്മുടെ ബർണക്കിൾസ് ആൻഡ് വെയിൽസ്. വെയിൽ അഥവാ തിമിംഗലം എന്ന് പറയുന്ന വലിയൊരു ആനിമലാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ പുറത്ത് ഈ ചെറിയ ചെറിയ ഷെൽഡ് ബർണക്കിൾസ് വന്ന് പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അവർക്ക് എന്താ പ്രയോജനം? ഇപ്പോൾ പാറപ്പുറത്താണ് സാധാരണ ഇവയെ കാണുന്നത്. അപ്പോൾ പാറപ്പുറത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് കിട്ടാനുള്ള പ്രയാസമുണ്ട് അല്ലെ, അങ്ങോട്ട് വരുന്ന ഫുഡിലേ കിട്ടും. സോ വെയിൽസ് ആകുമ്പോൾ അവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് പല പല സ്ഥലങ്ങളിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കതൊരു പ്രയോജനമാണ്, അതിൻ്റെ അവർക്ക് ജീവിക്കാൻ ഒരു സ്ഥലമാണ്, കാരണം നല്ല വിസ്തൃതമായിട്ടൊരു ആനിമലിൻ്റെ ബോഡി കിട്ടുകയല്ലേ. അതേസമയം വെയിൽസിന് അതുകൊണ്ട് വലിയ പ്രയോജനമില്ല, എന്നാൽ വലിയ ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ലാസ്റ്റ് ഒരു എക്സാമ്പിൾ സീ ആനിമൺ ആൻഡ് ക്ലാൺ ഫിഷ് ആണ്. സാധാരണ സീ ആനിമണിന് അവർ സീലൻഡറൈസ് ആണ്, അവർക്ക് സ്റ്റിംഗിങ് സെൽസ് ഉണ്ട് അല്ലേ, ടെൻറ്റക്കിൾസ്. അപ്പോൾ ഈ ടെൻറ്റക്കിൾസ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് അടുത്തോട്ടൊന്നും വരാനായിട്ട് ഒരു ആനിമലും ധൈര്യപ്പെടില്ല. പക്ഷേ ക്ലൗൺ ഫിഷ് എന്ന് പറയുന്ന ചെറിയ ഫിഷ് ഈ സ്റ്റിംഗിങ് സെൽസിൻ്റെ അകത്ത് ജീവിക്കാൻ അഡാപ്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആരും പേടിക്കേണ്ട, അതിനകത്ത് വളരെ പ്രൊട്ടക്റ്റഡ് ആണ്, മറ്റ് പ്രിഡേറ്റേഴ്സ് ഒന്നും അവയെ വന്ന് ആക്രമിക്കില്ല. അതേസമയം സീ ആനിമണിന് വലിയ പ്രയോജനവും ഇല്ല, എന്നാൽ അതുകൊണ്ടുള്ളൊരു ഹാംഫുൾ ഇഫക്റ്റും ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോമൻസലിസത്തിന് എക്സാമ്പിൾസ്. ഇനി നമുക്ക് മ്യൂച്വലിസത്തെ ഡിസ്കസ് ചെയ്യാം. ഈ മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നതാണ്, അതായത് രണ്ടുപേരും കോംപ്ലിമെൻ്ററി ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, രണ്ടുപേർക്കും പ്ലസ് ആണ്, പരസ്പരം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് തരത്തിലാകാം. ഒന്ന് നമ്മളെ പ്രോട്ടോ കോഓപ്പറേഷൻ എന്ന് പറയാറുണ്ട്. പ്രോട്ടോ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഫാക്കൽറ്റേറ്റീവ് മ്യൂച്വലിസം ആണ്, അതായത് രണ്ടുപേരും കോംപ്ലിമെൻ്റ് ചെയ്യാറുണ്ട് ഈച്ച് അതർ. പക്ഷേ മറ്റേയാളില്ലെങ്കിലും ക്യാൻ ലിവ് ഇൻഡിപെൻഡൻ്റ്ലി, അവരെ ഹെൽപ്പ് ചെയ്യുന്നെങ്കിലും അവർ ഡിപ്പെൻഡൻ്റ് അല്ല. അതേസമയം ഓബ്ലിഗേറ്ററി മ്യൂച്വലിസം ഉണ്ട്, അതായത് സ്പീഷീസ് എ ആൻഡ് ബി ലിവ് ടുഗദർ, ഒന്ന് മറ്റേതിനെ ഹെൽപ്പ് ചെയ്യുന്നു, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നു, പക്ഷേ ഒരാളില്ലാതെ മറ്റേയാൾക്കൊരു ജീവിതമില്ല. അപ്പോൾ അതാണ് എന്ത് ഓബ്ലിഗേറ്ററി മ്യൂച്വലിസം. അപ്പം ഇവിടെ ഞാൻ നാല് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, രണ്ടെണ്ണം സ്കൂൾ NCERTയിലുള്ളതും രണ്ടെണ്ണം പുറത്തുനിന്നുള്ളതും. അപ്പോൾ ആദ്യത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ലൈക്കൻ കൊച്ചു ക്ലാസ്സിൽ മുതൽ പഠിച്ചിട്ടുണ്ട്, സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ സൈനോ ബാക്ടീരിയ ആൻഡ് ഫംഗസ്. ഇവിടെ ഫംഗസിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതെന്ത് ചെയ്യും, ഇതിൻ്റെ മെയിൻ ബോഡി എന്ന് പറയുന്നത് ഫംഗൽ ബോഡിയാണ്, അത് പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്, ഒപ്പം വാട്ടർ മിനറൽസ് ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് ഈ സൈനോ ബാക്ടീരിയയ്ക്ക് കൊടുക്കും. സൈനോ ബാക്ടീരിയ ഓട്ടോട്രോഫിക് ആണ്, അപ്പോൾ അത് ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് ആർക്ക് കൊടുക്കും, ഫംഗസിന് കൊടുക്കുന്നു. അപ്പോൾ ഇത് രണ്ടരും അങ്ങനെ മ്യൂച്വലിസ്റ്റിക് ഇതിൽ ജീവിക്കും. പക്ഷേ ആൽഗൽ കോമ്പോണൻറ്റിനെ നമ്മൾ ഫൈക്കോബയോണ്ടെന്നും ഫംഗൽ കോമ്പോണൻറ്റിനെ മൈക്കോബയോണ്ടെന്നും പറയും. ഇത് സെപ്പറേറ്റ് ചെയ്ത് പിന്നെ ലൈക്ക് എന്നൊരു എക്സിസ്റ്റൻസ് ഇല്ല. ഓക്കെ, അതേപോലെ തന്നെയാണ് മറ്റൊരു എക്സാമ്പിളാണ് മൈക്കോറൈസ. മൈക്കോറൈസയും ഒരു സോയിൽ ഫംഗസ് ആണ്. ഈ ഫംഗസ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്, എസ്പെഷ്യലി കോണിഫർ ട്രീസിൻ്റെയൊക്കെ റൂട്ട്സിലാണ് ജീവിക്കുന്നത്. അതിലെ ഒരു എക്സാമ്പിളായിട്ടുള്ള ഒരു ഫംഗസിന് ഗ്ലോമസ് ആണ്. ഈ ഗ്ലോമസ് നമ്മുടെ പൈൻ ട്രീസിൻ്റെ റൂട്ട്സുമായിട്ടൊരു അസോസിയേഷൻ ഉണ്ടാക്കും.
എന്നിട്ട് അവിടെ ജീവിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ പൈൻ ട്രീസിന് വാട്ടർ മിനറൽസ് അബ്സോർബ് ചെയ്ത് കൊടുക്കുന്നതാരാ, ഈ ഫംഗസ്, പ്രത്യേകിച്ച് ഫോസ്ഫറസ് ഒക്കെ സോയിലിൽ നിന്ന് എടുത്ത് പ്ലാന്റിന് കൊടുക്കും. ഒപ്പം തന്നെ ഈ ഫംഗസ് അതിൽ ജീവിക്കുന്നിടത്തോളം മറ്റൊരു പാത്തജൻ ആ റൂട്ടിനെ അറ്റാക്ക് ചെയ്യില്ല, അപ്പോൾ പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ റൂട്ട് എന്ത് ചെയ്യും, ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ഫംഗസിനും കൂടെ ഷെയർ ചെയ്യും. അപ്പോൾ അതൊരു മ്യൂച്വലിസ്റ്റിക് അസോസിയേഷനാണ്. പിന്നെ വേറൊരു അസോസിയേഷൻ പറയുന്നത് റൈസോബിയം ആൻഡ് ലെഗുമിനസ് പ്ലാന്റ്സ്, പയറുവർഗ്ഗങ്ങളുടെയൊക്കെ റൂട്ടിൽ എന്തുണ്ട്, നോഡ്യൂൾസ് ഫോം ചെയ്യും അല്ലേ. ആ നോഡ്യൂൾസിനകത്ത് എന്ത് ഉണ്ടാകാൻ പറ്റും, നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ട് റൈസോബിയം. അപ്പോൾ ഈ റൈസോബിയം നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പ്ലാന്റിന് ഒരു നൈട്രജൻ റിച്ച് സോയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ബാക്ടീരിയക്ക് എന്ത് കിട്ടും, താമസിക്കാൻ ഒരിടവും ഒപ്പം ഫുഡും കിട്ടുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം, സീ ആനിമൺ ആൻഡ് ഹെർമിറ്റ് ക്രാബ്. ഈ സീ ആനിമണും ക്ലൗൺ ഫിഷും തമ്മിൽ എന്താണ്, കൊമെൻസലിസം. സീ ആനിമണ് ഹെർമിറ്റ് ക്രാബുമായിട്ടാണ് എന്ത്, മ്യൂച്വലിസം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അസോസിയേഷനാണ്. അതായത് നമ്മുടെ ഹെർമിറ്റ് ക്രാബ് എന്ന് പറയുന്നത് ഈ സ്നെയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷെല്ലിനകത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇത് ഒരു സ്നെയിലിൻ്റെ ഷെല്ലിനകത്ത് കയറിക്കഴിഞ്ഞാൽ അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇതിനൊരു സീ ആനിമൺ വേണം. കാരണം സീ ആനിമണിന് ടെൻഡക്കിൾസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ആരും അങ്ങ് വരാൻ ധൈര്യപ്പെടില്ല. അപ്പോൾ ഇത് ഈ സീ ആനിമൺസ് ഈ അറ്റാച്ച്ഡ് ഫോംസ് ആണ് അല്ലേ, അവർ സീലൻഡ്രൈറ്റ്സ് ആണ്. അപ്പോൾ അവർ മണ്ണിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സർഫസിൽ. അപ്പോൾ ഈ ഹെർമിറ്റ് ക്രാബ് ചെന്ന് അതിൻ്റെ ക്ലോ വെച്ചിട്ട് പതുക്കെ 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 ഇളക്കി അതിനെ എടുത്ത് അതിൻ്റെ ഷെല്ലിൻ്റെ പുറത്ത് വയ്ക്കും. എന്നിട്ട് ഷെല്ലിൽ അത് പിടിച്ചിരിക്കുന്ന, അതിൻ്റെ ഒരു പെഡൽ ഡിസ്ക് ഉണ്ട്, അത് പിടിച്ചിരിക്കുന്നത് വരെ ഇതിനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. അത് കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ എന്ത് പറ്റുന്നറിയോ, ഈ ഹെർമിറ്റ് ക്രാബിന്, അപ്പം സീ ആനിമണിന് എന്താ ബെനിഫിറ്റ്, സീ ആനിമണിന് ഈ മൂവ്മെൻ്റ് ഈ ഹെർമിറ്റ് ക്രാബ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോഴേക്കും കുറേ സ്ഥലത്തോട്ട് നീങ്ങുന്നതുകൊണ്ട് ഫുഡ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ നിന്നാൽ ആ ചാൻസ് കുറവല്ലേ. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഹെർമിറ്റ് ക്രാബ് അങ്ങ് വലുതാവും, ഇനി ആ ഷെല്ലിനകത്ത് കൊള്ളില്ല, ഭയങ്കര ടൈറ്റ്. അപ്പോൾ അതെന്ത് ചെയ്യും, വേറൊരു വലിയ ഷെല്ലിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. നമ്മൾ ഹൗസൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ അത് വീട് ഷിഫ്റ്റ് ചെയ്യും. വീട് ഷിഫ്റ്റ് ചെയ്ത് അപ്പുറത്തെ ഷെല്ലിൽ പോവും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഹെർമിറ്റ് ഈ സീയാനിമണ്ണിയും കൂടെ പൊക്കി എടുത്ത് അതിൻ്റെ മേളിൽ കൊണ്ട് വയ്ക്കും. അപ്പോൾ കാരണം ഒരിക്കലും ഇതിനെ എടുത്തിങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സീയാനിമണ്ണും അല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു എന്തിൻ്റെ എക്സാമ്പിളാണ്, നമ്മുടെ മ്യൂച്വലിസത്തിന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് ഈ പോളിനേഷൻ എന്നുള്ളൊരു വളരെ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് മ്യൂച്വലിസം പഠിക്കാം. അതായത് പ്ലാന്റും ആനിമലും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഈ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അവരുടെ പോളിനേഷന് വേണ്ടിയിട്ട് ആനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പോളിനേഷന് വേണ്ടി മാത്രമല്ല, അവർ പിന്നെ അവരുടെ സീഡ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ടും ഈ ആനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആനിമൽസ് ചുമ്മാ അതങ്ങ് ചെയ്തു കൊടുക്കുമോ, ഇല്ല, അവർക്ക് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ. സോ അപ്പോൾ അവർക്ക് റിവാർഡായിട്ട് എന്താ കൊടുക്കുന്നത്, നെക്ടറും പോളംഗ്രീൻ, തേൻ കുടിക്കാനും കൊടുക്കും, കുറച്ച് പോളംഗ്രീൻ കഴിക്കാനും കൊടുക്കും, അവരും ഹാപ്പി. അതല്ല സീഡാണ് ഡിസ്പേഴ്സ് ചെയ്യുന്നതെങ്കിലോ, നല്ല ജ്യൂസി ഫ്രൂട്ട് കഴിച്ചിട്ടല്ലേ സീഡ് കൊണ്ട് തുപ്പി എവിടെയെങ്കിലും ഇടുന്നത് അല്ലെങ്കിൽ അത് എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രൂട്ടാണ് അതിൻ്റെ റിവാർഡായിട്ട് കിട്ടുന്നത്. ഇനി ചില സമയത്ത് ചീറ്റേഴ്സും ഉണ്ട്, അവർ വന്നിട്ട് എന്ത് ചെയ്യും, ഈ നെക്ടറൊക്കെ കുടിക്കും, പക്ഷേ പോളിനേറ്റ് ചെയ്യില്ല. അങ്ങനെയുള്ളവരെ പോളൻ ചീറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഇനി എപ്പോഴും ഈ പോളിനേറ്റിംഗ് ഇൻസെക്റ്റും നമ്മുടെ ഈ പോളിനേറ്റ് ചെയ്യപ്പെടുന്ന പ്ലാന്റും ഒന്നിച്ചാണ് ഇവോൾവ് ചെയ്യുന്നത്. അതായത് പ്ലാന്റിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അതേ മാറ്റം പോളിനേറ്ററിലും വന്നില്ലെങ്കിൽ ഒന്ന് അവരുടെ ആ ഒരു സിസ്റ്റം തന്നെ ഫെയിലാകും, ആ ഒരു മ്യൂച്വലിസം. അതുകൊണ്ട് എപ്പോഴും അവരെ കോ ഇവോൾവ് ചെയ്യുക, രണ്ടുപേരും ഒന്നിച്ചാണ് ഇവോൾവ് ചെയ്യുന്നത്, ഒരേ മാറ്റങ്ങൾ രണ്ടുപേരിലും പ്രകടമാകും. നമുക്കിനിയൊരു വളരെ രസകരമായ ഒരു പോളിനേഷൻ പഠിക്കാം. അതൊരു ഫിഗും വാസ്പും തമ്മിലാണ്. ഇവർ തമ്മിൽ വളരെ ഒബ്ലിഗേറ്ററി അസോസിയേഷനാണ്. ഒരു പെർട്ടിക്കുലർ ഫിഗിന് ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് ഓഫ് വാസ്പിന് മാത്രമേ പോളിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഫിഗിൻ്റെ ഫ്ലവേഴ്സ് കുറേ കുഞ്ഞും മെയിലും ഫീമെയിൽ ഫ്ലവേഴ്സ് ചേർന്നിട്ട് ഒരു ഇൻഫ്ലോറസൻസ് ആവും. അത് ബ്രാക്ട് ഒരു തിക് സ്ട്രക്ചറായിട്ട് ഡെവലപ്പ് ചെയ്ത് കണ്ട ഒരു ഫ്രൂട്ട് പോലെയാണ് ഇരിക്കുന്നത്, പക്ഷെ അതൊരു ഇൻഫ്ലോറസൻസ് ആണ്. എന്നിട്ട് അതിൻ്റെ തുമ്പിൽ ഒരു ചെറിയൊരു ഹോളുണ്ട്, അതിൻ്റെ പേരാണ് പറയുന്നത് ഓസ്റ്റിയോൾ. അപ്പോൾ ഈ ഇത് റെഡി ആകുമ്പോൾ, അതായത് എപ്പോഴും റിസെപ്റ്റീവ് അല്ല, അത് നമ്മുടെ തമ്പിൻ്റെയൊക്കെ ഒരു ഷേപ്പ് അത്രയും സൈസ് ആകുമ്പോഴേക്കും ഇത് റിസെപ്റ്റീവ് ആവും. ആ റിസെപ്റ്റീവ് ആവുന്ന സമയത്ത് ഇതൊരു പ്രത്യേക സെൻറ് പുറപ്പെടുവിക്കും. അപ്പോൾ ഈ ഇൻസെക്റ്റ് അല്ലെങ്കിൽ വാസ്പ് സ്പീഷീസിന് മനസ്സിലാവും, ഓക്കെ ഇറ്റ് ഈസ് റെഡി ടു ലെറ്റ് മീ എൻ്റർ ഇൻസൈഡ്. ഓക്കെ, അപ്പോൾ ഈ വാസ്പ് വന്നിട്ട് ആ ഓസ്റ്റിയോളിനകത്തോടെ കയറും. അപ്പം കറക്റ്റ് വാസ്പിനെ മാത്രമേ അകത്തോട്ട് കടത്തുള്ളൂ, വളരെ സ്പെസിഫിക് ആണ്. പക്ഷേ ഇവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതൊരു റീപ്രൊഡക്റ്റീവ് സൂയിസൈഡ് എന്ന് പറയും. അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മ ഇവിടെ ജീവൻ ബലിയൊഴിക്കുകയാണ് ചെയ്യുന്നത്. വളരെ പതറ്റിക്കാണ്. കാരണം ഈ അമ്മ എന്ന് പറയുന്നത് മുട്ടയിടാൻ തയ്യാറാക്കി നിൽക്കുന്ന സ്റ്റേജാണ്, അതായത് ഗ്രാവിഡ് സ്റ്റേജ് എന്ന് പറയും. ഗർഭിണിയായ അമ്മയാണ് വരുന്നത്, അമ്മയ്ക്ക് മുട്ടയിടണം. അപ്പം മുട്ടയിടാൻ ഒരു സുരക്ഷിതമായ സ്ഥലം അന്വേഷിച്ചാണ് അമ്മ നടക്കുന്നത്. അപ്പോൾ മുട്ടയിട്ടാൽ മാത്രം പോരെ, കുഞ്ഞുങ്ങൾക്ക് എന്ത് വേണം, ഭക്ഷണവും ലഭിക്കണം അല്ലേ. അപ്പോൾ ഈ അമ്മ ഈ ഓസ്റ്റിയോളിനകത്തോട്ട് കടക്കുന്ന സമയത്ത് അമ്മയുടെ ചിറകുകൾ വിട്ടുപോകും, കാരണം അത്രയ്ക്ക് ചെറിയ ഒരു ഹോളാണ്. പ്ലസ് അമ്മയുടെ ആൻറ്റിനെയൊക്കെ ഒഴിഞ്ഞു പോയി, ആ സെൻസേഷനൊക്കെ പോകും. അപ്പോൾ ഒത്തിരി ഹേർട്ടായിട്ടുള്ള ഒരു അമ്മയാണ് അകത്തെത്തുന്നത്.
എന്നിട്ട് ഈ അമ്മ എന്ത് ചെയ്യും, അതിനകത്തെ ഫീമെയിൽ ഫ്ലവേഴ്സിനകത്തേക്ക് അതിൻ്റെ ഓവറിക്കകത്തേക്ക് അമ്മയുടെ വയറ്റിലെ ആ ഓരോ ഫെർട്ടിലൈസ്ഡ് എഗ്ഗും ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ സേഫാണ് ഓവറിക്കകത്ത് എത്തിക്കഴിഞ്ഞു ഫ്ലവറിൻ്റെ. ആ സമയത്ത് ഈ അമ്മയുടെ ബോഡിയിൽ കുറേ പോളൻ ഗ്രെയിൻസ് പറ്റിയിരിപ്പുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻസ് എല്ലാം ആ ഫ്ലവറിൻ്റെ പുറത്ത് വീണിട്ട് ആ ഫ്ലവറും എന്താവും, ഫെർട്ടിലൈസ്ഡ് ആവും. അപ്പോൾ പോളിനേഷൻ നടന്നു എന്ന അമ്മ കുഞ്ഞുങ്ങളെ ആ സേഫായിട്ട്, അതായത് എഗ്ഗിനെ സേഫായിട്ട് അതിനകത്ത് വിടുകയും ചെയ്തു, ഫെർട്ടിലൈസ്ഡ് എഗ്സ്. ഇനി അമ്മയുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ഒരു കെമിക്കലും കൊണ്ട് ഈ മുട്ടയുടെയൊക്കെ പുറത്ത് ഒരു ഗോൾ എന്നൊരു സ്ട്രക്ചർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങൾ അതിനകത്താണ് ഹാച്ച് ചെയ്ത് അല്ലെങ്കിൽ റെഡിയായി വരുന്നത്, വിരിഞ്ഞ് വരുന്നത്. ഇതെല്ലാം കഴിയുമ്പോഴേക്കും അമ്മ മരിക്കും. അമ്മയ്ക്ക് ഇനി ജീവിതമില്ല. അമ്മയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു, അമ്മ ആ ഇൻഫ്ലോറസൻസിനകത്ത് തന്നെ മരിക്കുകയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഈ അപ്പോൾ ഈ മെയിൽ ഫ്ലവേഴ്സ് റെഡി ആയിട്ടില്ല കേട്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഈ ഗോളിനകത്തുനിന്ന് ഈ മെയിൽ എഗ്ഗെല്ലാം കൂടി ഹാച്ച് ചെയ്ത് പുറത്തു വരും. ആൺ കുഞ്ഞുങ്ങളൊക്കെ പുറത്തു വരും. ഈ ആൺകുഞ്ഞുങ്ങൾക്ക് ആർക്കും വിങ്സും ഇല്ല, അവർക്ക് കണ്ണും കണ്ടുവിടാം. അതുകൊണ്ട് അവരുടെ ജീവിതം ആ ഇൻഫ്ലോറസൻസിനകത്ത് തന്നെ തീരുകയാണ്. കാരണം അവർക്ക് ഇനി ഒരു പുറലോകത്തോട്ട് പറന്നു പോകാൻ പറ്റില്ല, അവർക്ക് വിങ്സ് ഇല്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പെൺ മുട്ടകളിരിക്കുന്ന ഈ ഗോളിനകത്തേക്ക് തുരന്ന് നിന്നിട്ട് അതിനകത്തിരിക്കുന്ന പെൺ കുട്ടി ഈ ഇൻസെക്ട്സിനെ ഇംപ്രഗ്നേറ്റ് ചെയ്യും, അതായത് അതിനെ ഫെർട്ടിലൈസ് ചെയ്യും. ശരിക്കും അവർ സിബ്ലിംഗ് ആണ്, പക്ഷേ നമ്മുടെ പ്രകൃതിയുടെ ചില നിയമങ്ങൾ വ്യത്യസ്തമാണ്. അതിനെ ഇംപ്രഗ്നേറ്റ് ചെയ്തിട്ട്, അതായത് അവർ ഹാച്ച് ഔട്ട് ആവുന്നതിന് മുമ്പ് അവരെ ഇംപ്രഗ്നേറ്റ് ചെയ്യണം, അതായത് അവരെ ഫെർട്ടിലൈസ് ചെയ്യണം. എന്നിട്ട് ഈ ആൺ കുഞ്ഞുങ്ങൾ വന്നിട്ട് ഈ വഴി ഒക്കെ ശരിയാക്കി കൊടുക്കും. ഇതിന് പുറത്തോട്ട് പോകാനായിട്ട് അമ്മ വന്നതുപോലെ ബുദ്ധിമുട്ടി പോകാൻ പാടില്ല, ആ വഴിയൊക്കെ ശരിയാക്കുക. അപ്പോഴേക്കും അവിടെയുള്ള കുറേ ഹോൾസിലുള്ള കുറേ തിക് ഹെയർ ഒക്കെ ഉണ്ട്, അതൊക്കെ അങ്ങ് ഫോൾ ആവും. അപ്പോൾ അവിടെ ആ മേളിൽ ആ അവിടെ ആ ഓസ്റ്റിയോളിനടുത്ത്, അതെ ഓസ്റ്റിയോളിയുടെ ഓപ്പണിങ് അവൻ്റെ അടുത്ത് കുറേ മെയിൽ ഫ്ലവേഴ്സ് എല്ലാം മെച്യൂറായി അതിൻ്റെ പോളിംഗ് റീസ് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി അതോടെ ഈ മെയിലിൻ്റെ കഥയും തീർന്നു, മെയിലും ചാവുകയാണ്. അപ്പോൾ ഈ ഗോള് പൊട്ടി വരുന്ന ഈ ഫീമെയിൽസ് ഹാച്ച് ഔട്ട് ചെയ്യുമ്പോഴേ അവരെല്ലാം എന്താണ്, ഗ്രാവിഡ് സ്റ്റേറ്റിലാണ്. അവരുടെ വയറ് നിറച്ച് മുട്ടകളാണ്, ഫെർട്ടിലൈസ്ഡ് എഗ്ഗാണ്. അപ്പോൾ ഈ ഫീമെയിൽസ് എന്ത് ചെയ്യും, ഓൾറെഡി മെയിൽസ് വഴിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടല്ലേ, ഇവർ ഓരോരുത്തരോരോരുത്തരായിട്ട് പുറത്തു വരും. പുറത്തു വരുമ്പോഴേക്കും ഇവരുടെ ദേഹത്ത് ആ ഫുൾ പോളൻ ഗ്രെയിൻസ് പറ്റിപ്പിടിക്കും. എന്നിട്ട് ഇവർ പറഞ്ഞ് വേറൊരു ഇതുപോലെ റിസപ്റ്റീവായ ഒരു ഫിഗിൽ കണ്ടെത്തുന്നു, ഓരോന്നും ഓരോ ഫിഗിനകത്ത് കയറുന്നു. എഗെയിൻ അവരുടെ ജീവിതം അതോടെ തീരുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം വന്ന അമ്മയുടെ പുറത്ത് എങ്ങനെയായിരുന്നു പോളങ്കറി പറ്റിപ്പിടിച്ചെന്ന് മനസ്സിലായില്ലേ? ആ അമ്മ വന്ന ഫിഗിൽ നിന്നുള്ള പോളങ്കറി. അപ്പോൾ പോളിനേഷൻ നടക്കുന്നുണ്ട്, ഒപ്പം തന്നെ എന്ത് നടക്കുന്നുണ്ട്, ഇവരുടെ ലാർവ ഹാച്ച് ഔട്ട് ചെയ്ത് വരുന്നുമുണ്ട്. ഇനി നമുക്ക് മറ്റൊരു രസകരമായ പോളിനേഷൻ്റെ കഥ പറയാം. അതായത് ഓഫ്രിസ് എന്നുള്ളൊരു ഓർക്കിഡ് ഉണ്ട്, അതിനെ നമ്മൾ ബീ ഓർക്കിഡ് എന്നാണ് പറയുന്നത്. അതിനെ പോളിനേറ്റ് ചെയ്യുന്നത് ബംബിൾ ബീസാണ്. അപ്പോൾ ഈ ബീസിനും ഓർക്കിഡിനും തമ്മിൽ വളരെ വലിയൊരു അസോസിയേഷൻ, മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പ് തുടങ്ങിയതാണ്. അതായത് ഈ ബീയുടെ മുട്ട വിരിഞ്ഞ് ഈ ആൺ ബീസ് പുറത്തു വരുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ ഈ ഫ്ലവർ വിരിയും. ഓക്കെ, ഈ ഫ്ലവറിൻ്റെ പിങ്ക് പെറ്റലുണ്ട്, പക്ഷേ അതിൻ്റെ നടുക്കൊരു ലിപ്പ് എന്ന് പറഞ്ഞ ഒരു പെറ്റലുണ്ട്. അത് അതിനകത്ത് ഫറുണ്ട്, ഫറും അതിൻ്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ കണ്ടാൽ അതൊരു ഫീമെയിൽ ബീ ആണെന്നേ തോന്നുള്ളൂ. അപ്പോൾ ഈ മെയിൽ ബീ വിരിഞ്ഞ് വന്നിട്ട് ഒരാഴ്ചയോളം അതിന് ഈ കോപ്പുലേഷൻ അഥവാ സെക്സിന് വേണ്ടിയിട്ട് ഈ ഫീമെയിലിന് ചുറ്റും പറന്ന് നടക്കണം. ആ സമയത്ത് ഈ ഫ്ലവറിൽ നിന്ന് ഒരു കൈൻഡ് ഓഫ് സെൻറ് വരും, ആ മണം കേട്ടിട്ട് ഈ മെയിൽ ബീ ഈ ഫ്ലവറിലോട്ട് അട്രാക്റ്റഡ് ആവും. പക്ഷേ കാണുമ്പോഴും ഇതിനെ കണ്ടാൽ ഫീമെയിൽ ബീ ആണെന്നേ തോന്നുള്ളൂ, ഈ ഫ്ലവറിൻ്റെ ഈ ലിപ്പ് അല്ലെങ്കിൽ ഈ പെറ്റൽ. അത് കണ്ടിട്ട് ഈ മെയിൽ വിചാരിക്കും ഇത് ഫീമെയിൽ ആണെന്ന് കരുതിയിട്ട് അതുമായിട്ട് സ്യൂഡോ കോപ്പുലേറ്റ് ചെയ്യും, അതായത് ഫോൾസ് സെക്സ്. പക്ഷേ അത് ആ സമയത്ത് ഈ പോളൻ ഗ്രെയിൻസ് ഒക്കെ ഈ ഒരു ചെറിയ ബാഗിൽ വെച്ചിട്ടുണ്ട്, പോളിനിയ, അത് വന്ന് ഈ ബീയുടെ പുറത്ത് വീഴും. ഇനി ഈ ബീ ഇവിടെ നിന്ന് അടുത്തൊരു ഫ്ലവർ വിസിറ്റ് ചെയ്യുമ്പോൾ ഈ പോളൻ ഗ്രെയിൻ അതിലിടും. അപ്പോൾ ഫ്ലവറിൻ്റെ പോളിനേഷൻ നടക്കുന്നുണ്ട്. ഇനി ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും വർഷങ്ങളായിട്ടും ഈ മെയിൽ ബീ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതിന് ഒരു ഓവർകം അല്ലെ മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ, കോ എവല്യൂഷനാണ്. അതായത് ഒരു ചെറിയ വ്യത്യാസം ഒരു ഫീമെയിൽ ബീയിലുണ്ടായാൽ അതേ വ്യത്യാസം ആ പ്ലാന്റിൽ അല്ലെങ്കിൽ ആ ഫ്ലവറിലും ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മെയിൽ ബീക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഫ്ലവറിൻ്റെ പോളിനേഷൻ എന്നുള്ളൊരു സഹായം കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബീയുടെ എന്താണ് സെക്ഷൽ ഡെഫിസിറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ മ്യൂച്വലിസത്തിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് അമെൻസലിസം എന്താണെന്ന് പഠിക്കാം. അമെൻസലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച കോമെൻസലിസത്തിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. കോമെൻസലിസം എന്തായിരുന്നു, ദയുള്ളത് അല്ലെങ്കിൽ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയിരുന്നു അല്ലേ, എന്നാൽ ഇവിടെ സാഡിസമാണ്. അതായത് തനിക്ക് നേട്ടവും ഇല്ല കോട്ടവും ഇല്ല, എങ്കിലും മറ്റേയാളെ ഉപദ്രവിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി. അതായത് ഒരു സ്പീഷീസിന് മൈനസാണ്, നെഗറ്റീവാണ്, മറ്റേ സ്പീഷീസിന് പ്ലസ്സും ഇല്ല മൈനസും ഇല്ല, പക്ഷേ ചുമ്മാ ഒന്ന് ഉപദ്രവിക്കാം. അതിന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് പറയാം. ഒന്ന് ഫംഗസും ബാക്ടീരിയയും, അതായത് പെനിസിലിയം നൊട്ടേറ്റം എന്ന ഫംഗസ് പെനിസിലിൻ ഉണ്ടാക്കുന്നു, ആൻറ്റിബയോട്ടിക് അല്ലേ. ആ ആൻറ്റിബയോട്ടിക്കിൻ്റെ പ്രസൻസിൽ ബാക്ടീരിയയ്ക്ക് വളരാൻ പറ്റുമോ, ഇല്ല.
ഇവിടെ ഫംഗസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫംഗസിന് ബാക്ടീരിയ കൊണ്ട് നേട്ടവും ഇല്ല, ഉപദ്രവവും ഇല്ല. എങ്കിലും അതെന്തിനെ കൊല്ലുന്നു? ബാക്ടീരിയ കൊല്ലുന്നു. അപ്പൊ ബാക്ടീരിയക്ക് നെഗറ്റീവും ഫംഗസിന് സീറോയും ആണ്. അപ്പൊ ഇതൊരു അമെൻസലിസമാണ്. അതേപോലെ തന്നെയാണ് ബ്ലാക്ക് വാൾനട്ട് ട്രീ. അതായത് ഈ ബ്ലാക്ക് വാൾനട്ട് ട്രീയുടെ പേരാണ് ജുഗ്ലൻസ് റീജിയ. ഇത് ഒരു കെമിക്കൽ ഉണ്ടാക്കും, ജുഗ്ലോം. അപ്പൊ ഈ കെമിക്കൽ സെക്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ ട്രീയുടെ ചുറ്റും ഒരു സീഡ്ലിങ്ങും വളരാൻ പറ്റില്ല, അതിൻ്റെ പോലും സീഡ്ലിങ്ങിന് വളരാൻ പറ്റില്ല. അപ്പോൾ അതിന് പ്രത്യേകിച്ച് നേട്ടവുമില്ല, കോട്ടവുമില്ല. എങ്കിൽ കൂടിയും മറ്റൊരു പ്ലാനിനെ അതിൻ്റെ ചുറ്റുപാട് വളരാൻ സമ്മതിക്കാത്ത ആ ഒരു മെൻറ്റാലിറ്റി, അതാണ് ഇന്ന് അമെൻസലിസം. സോ അപ്പോൾ ഇതിന് സീറോ, പക്ഷെ മറ്റെല്ലാത്തിനും നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ.